Praise the Lord. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മയുടെ മനോഭാവം. നിശബ്ദമായിരുന്നു അമ്മ. ഒത്തിരി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അമ്മയുടെ മൗനമായിരിക്കാം പിതാവായ ദൈവത്തിനെ ഏറ്റവും പ്രീതികരമായി മാറിയത്. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ മൗനരായിരിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമ്മളെ കുറിച്ച് പലപ്പോഴും ദൈവം ഉൾപ്പെടുത്തുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ ഉള്ളില്ല ഉറച്ചു ചെയ്യുന്നവരാണ്, തെങ്കി ചെയ്യുന്നവരാണ്, പല താവളില ഉള്ളിൽ പ്രകടിപ്പിക്കുന്നവരാണ്. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അമ്മ ഉള്ളിൻ്റെ ഉള്ളിൽ നിശബ്ദയായിരുന്നു. ആ അമ്മയുടെ പ്രാർത്ഥനയാണ് സ്വർഗം തുറക്കുവാൻ കാരണമായി മാറിയത്. പരിശുദ്ധാമയെ കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ പലപ്പോഴും പരിശുദ്ധാമയുടെ ഈ നിശബ്ദത നമുക്ക് ആർജിക്കാൻ കഴിയാറില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പല വിധാനങ്ങളിൽപ്പെട്ട് അലയുന്ന മനോഭാവമുള്ള വ്യക്തികളാണ് ഞാൻ നിങ്ങളൊക്കെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഈ ഒന്നിനെ കുറിച്ചും അമ്മയ്ക്ക് വിഗതയില്ലായിരുന്നു. അങ്ങനെ ഈ ലോകത്തെ പോലും അറിയാത്ത അമ്മയാണ് പിതാവ് ദൈവം പ്രസാദിച്ചത്. ഈ ലോകം മുഴുവൻ കർത്താവായ യേശുവിൻ്റെ ജനനത്തിരുനാൾ ഉദ്ഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മഹത്വം, അമ്മയുടെ വ്യക്തിത്വം വളരെ പ്രധാനമാണ്. പരിശുദ്ധ അമ്മ ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടാണ് ഈ ദിവസം ഇനങ്ങൾക്കൊക്കെ ദൈവ ആരാധനയ്ക്ക് കൂടുതൽ പ്രേരിതമായി മാറിയത്, പ്രചോദനമായി മാറിയത്. പിന്നെയുള്ളവരെ, എന്താണ് ഈ പരിശുദ്ധ അമ്മ? നസറത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട സാധാരണക്കാരായ മാതാവിൻ്റെ ഒരു മകള്. ആ പരിശുദ്ധ അമ്മയിലാണ് പിതാമാതയും തൻ്റെ പുത്രന് വസിക്കാൻ യോഗ്യത കണ്ടെത്തിയത്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ മനോഭാവം നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ധരിക്കാൻ സാധിക്കും. നമ്മൾ ചെറുന്ന ഈ ജപമാല പ്രാർത്ഥന പരിശുദ്ധ അമ്മയെ ധരിക്കുവാനും സ്വർഗം സ്വീകരിക്കുവാനും കഴിയുന്ന ഏറ്റവും അനുഗ്രഹമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല. ഈ ജപമാല ഹൃദയത്തിൻ്റെ ഭാഷയിൽ ചൊല്ലി സ്വർഗം കരസ്ഥമാക്കിയ അനേകം വിശുദ്ധര് നമ്മുടെ കൺമുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, ആ വിശുദ്ധർക്ക് പരിശുദ്ധയുടെ ആ പരിശുദ്ധ മനോഭാവം ധരിക്കാൻ പരിശ്രമിച്ച വ്യക്തികളാണ്. നമ്മൾ ദൈവത്തോട്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം നിശബ്ദരായിരിക്കുവാൻ സാധിക്കും. നമ്മൾ ആവശ്യമില്ലാതെ എവിടെയൊക്കെ പ്രതികരിക്കുന്നോ അതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ വീഴ്ചകൾക്ക് കാരണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ കർത്താവായ യേശുവിനെ ഉദരത്തു വഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് അവസ്ഥയുണ്ടാകുന്നതായ വിവിധമായ സംശയങ്ങൾ നിസ്സാരമായിരിക്കുകയില്ല എന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയാം. അവിടെ അമ്മ നിശബ്ദം വായിച്ചു. ആ നിശബ്ദത്തിലാണ് പിതാമാദൈവം തൻ്റെ ദൂരനനുസരിച്ചുകൊണ്ട് അവസ്ഥയെ തൻ്റെ ആകുലത സംശയം തിരുത്തുവാൻ മാലാ തന്നെ പ്രത്യക്ഷപ്പെടി കാണിച്ചത് അവിടെ അമ്മയുടെ നിശബ്ദതയാണ് ഇതിന് കാരണം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിശബ്ദരാകാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ ധരിക്കുവാൻ, കർത്താവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ പരിശ്രമയുടെ നല്ല വിചാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ സഹജീവികളെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാതെ എൻ്റെ കുറവ് മനസ്സിലാക്കി തിരുത്താൻ ഞാൻ പരിശ്രമിക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിഷയം. പരിശുദ്ധ ആരെ കുറിച്ചും കുറ്റം പറഞ്ഞായിട്ട് വിശുദ്ധകരൻ രേഖപ്പെടുത്തുന്നില്ല. അമ്മയിലെ നിശബ്ദതയും ആ നിഷ്കളങ്കതയുമാണ് പിതാവ് ദൈവം അമ്മയെ പ്രസാദിക്കുവാൻ കാരണമായത്. പ്രിയമുള്ളവരെ, ആ അമ്മയെ സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കുന്ന എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൽ ഈ നിശബ്ദത ആർജിക്കാൻ കഴിയണം. ഈ നിശബ്ദത ആർജിക്കാൻ കഴിയുന്ന ശക്തമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല. ഈ ജപമാല വിടുന്ന ഓരോ പണിയും നമ്മൾ ഇവിടെ പരിശുദ്ധ അമ്മയെ വിളിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ
നമ്മുടെ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി മാറും. അതിന് നമുക്ക് സാധിക്കും. അതിന് സാധിക്കണമെങ്കിൽ നമ്മളിൽ ഒരു നിശബ്ദത ഉണ്ടാകണം. ദൈവത്തിന്റെ ഹിതം ദൈവം വെളിപ്പെടുത്തുന്നവരെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിശബ്ദരായി മാറുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ദൈവം എങ്ങനെ പ്രസാദിച്ചോ ആ ദൈവത്തിന് എന്നെയും നിങ്ങളെയും പ്രസാദിച്ചുകൊണ്ട് അവിടുത്തെ ഉപകരണങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കുക നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. മാതാവിന്റെ ആ നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാം. കാണുന്നതിനൊക്കെ പ്രതികരിക്കാതെ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പ്രതികരിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹിതമനുസരിച്ചാണെങ്കിൽ തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ നല്ല മക്കളായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അമ്മയുടെ നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയും 6 മണിക്ക് ഒരു ടോപ്പിടും. ഇതിൻ്റെ 2-ാം ഭാഗം അടുത്ത ശനിയാഴ്ചയിടും. ഇതിന് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരും മറ്റുള്ളവർ ചെയ്യുക. എൻ്റെ ദൈവത്തിൻ്റെ വലിയ കാരണം നമ്മളിൽ ഓരോരുത്തരുള്ളതിന് വേണ്ടി കാരണമാകും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനാലയത്തിന് യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടെ ശക്തിയായിട്ട് ബലപ്പെടുത്താനും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.